തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരായ യദുവിന്റെ ഡ്രൈവർ യദുവിന്റെ ഹർജി തള്ളി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ഉണ്ടാകില്ല സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു സലീം ഡ്രൈവർ യദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ് എങ്കിലും അയാൾക്കുള്ള നേരിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ അന്വേഷണത്തിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകരുത് എന്ന രീതിയിൽ ഒരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് കോടതിയിൽ നടന്ന നടപടികളൊക്കെ ഏതുവിധമായിരുന്നു വിധമായിരുന്നു സലീം ശ്രീലക്ഷ്മി മേയർ ഡ്രൈവർ കേസിൽ ഇന്നത്തെ വിധി അത് പൂർണ്ണമായും ഡ്രൈവർ യെതുവിന് തിരിച്ചടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും യദുവിൻ്റെ അഭിഭാഷകനും യദുവും കോടതി നടപടിയിൽ തൃപ്തിയുണ്ടെന്നും തങ്ങൾ മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായും ഡ്രൈവർ യദുവും മുന്നോട്ട് വെച്ച മൂന്ന് ആവശ്യങ്ങളായിരുന്നു അതിൽ ഒന്ന് ഈ അന്വേഷണം അത് കോടതി മേൽനോട്ടത്തിൽ വേണമെന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം കോടതിയിൽ കൃത്യമായ ഇടവേളകളിൽ അതായത് രണ്ട് മാസത്തിൽ തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതായിരുന്നു മൂന്നാമത്തേത് അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥനെ മാറ്റണം എന്നുള്ളതായിരുന്നു ഈ മൂന്ന് ആവശ്യങ്ങളും കോടതി തള്ളിയിരിക്കുന്നു ഇതിൽ പോലും അംഗീകരിച്ചിട്ടില്ല അതേസമയം യദുവിൻ്റെ അഭിഭാഷകൻ പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയെ തൽക്കാലം ഈ ആവശ്യങ്ങളൊന്നും വേണ്ട അതിന് പകരം അന്വേഷണം വേഗത്തിലാക്കിയാൽ എന്ന് അറിയിച്ചിരുന്നു മാത്രമല്ല കോടതി മേൽനോട്ടം വേണ്ട എന്നും അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ ഹർജി കൊടുത്തത് മൂന്ന് മാസം മുൻപായിരുന്നു അതിനുശേഷം പിന്നീട് കഴിഞ്ഞ മാസത്തോടു കൂടി അന്വേഷണം വേഗത്തിലാവുകയും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് യദുവിൻ്റെ അഭിഭാഷകൻ പറയുന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ കോടതി വിധിയിൽ തങ്ങൾ തന്നെ അങ്ങനെ ഒരു നിലപാട് ത് എന്നും യെതുവിന്റെ അഭിഭാഷകൻ പറയുകയും ചെയ്യുന്നു നിലവിൽ അഞ്ച് നിർദ്ദേശങ്ങൾ അതേസമയം ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ കോടതി വെച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം സാക്ഷികളിൽ നിന്ന് സ്വാധീനപ്പെടാൻ പാടില്ല പ്രത്യേകിച്ചും ഈ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ തന്നെ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പം സച്ചിൻ ദേവ് എം എൽ എ അവർ രണ്ട് മണിക്കേസിലെ പ്രതികൾ അവരിൽ നിന്നും സ്വാധീനപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് കൃത്യമായ ഇടവേളകളിൽ തെളിവുകൾ ഹാജരാക്കണം അത് ഇലക്ട്രോണിക് തെളിവുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ് മൂന്നാമത്തേത് കേസ് അന്വേഷണം വളരെ വേഗത്തിലാക്കുക അതുമാത്രമല്ല അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു അതിനിടയിൽ ഒരു പ്രതികരണം മെമ്മറി കാർഡ് താനാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ മെമ്മറി കാർഡ് എടുത്തുകൊണ്ടുപോയത് ആരാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിലും പുരോഗതിയുണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് അതുകൊണ്ട് ഈ കോടതി വിധി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് യെദുവിന്റെയും യെദുവിന്റെ അഭിഭാഷകന്റെയും പക്ഷം ശ്രീലക്ഷ്മി ശരി